അസംഖ്യൽ പ്രവചനം 37 അധ്യായമാണ് നമുക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ നമുക്ക് ഈ സമയത്ത് നൽകിയത്. അസംഖ്യൽ 37 അതെന്താണ് നമുക്കറിയാമോ? അസംഖ്യൽ 37 എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്താ പറയുന്നത് അസംഖ്യൽ 37? അസ്ഥികളുടെ താഴ്വര, നിർജീവമായിരിക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതെ, ഈ ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ഒന്നായി തീർന്നിട്ട് അതിനൊക്കെ ജീവൻ വയ്ക്കുന്നു. അതിലേക്ക് ആത്മാവ് നിവേശിച്ചു കഴിയുമ്പോൾ അതൊക്കെ ജീവനുള്ളതായി എണീറ്റ് നിൽക്കുന്നു, യഥാർത്ഥ ജീവനിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ പറയുകയാണ്, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, ഈ അസ്ഥികളോട് പ്രവചിക്കുക, നാല് ദിക്കുകളിൽ നിന്ന് ജീവവായു ഈ അസ്ഥികളിലേക്ക് പ്രവേശിക്കട്ടെ. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ അസ്ഥിക്കൂടങ്ങൾ ഒന്നായി ചേർന്ന് മാംസം എടുത്ത് ധരിച്ച് ഞരമ്പുകളൊക്കെ വന്ന് അത് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവനുള്ള മനുഷ്യനായി എണീറ്റ് നിൽക്കുകയാണ്. നമ്മൾ കാണുന്നത് അതാണ്. എസെക്കിയൽ പ്രവചനം 37 എസെക്കിയൽ പ്രവചനം 37 നമ്മൾ കാണുന്നത് അതാണ്. നമുക്ക് ഒന്ന് നോക്കാം, വായിച്ചു നോക്കാം. അവിടെ അസ്ഥികളുടെ താഴ്വര എന്നാണ് എൻ്റെ ശീർഷകം തന്നെ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. പ്രവാചകൻ പറയും, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. എന്തിനാണ് ഈ അസ്ഥികളോട് പ്രവചിക്കാനായിട്ട്? കർത്താവിൻ്റെ ശക്തി പ്രവാചകൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരേണ്ടിയിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവൻ എന്ന് അവരോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്തു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, ദൈവത്തിന്റെ ആത്മാവിനെ ഈ അസ്ഥികളിൽ നിവേശിപ്പിക്കും, അതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവചിച്ചു. അപ്പോൾ ഒരു കിരുകിരാ ശബ്ദം, വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു കിരുകിരാ ശബ്ദം. പ്രവചനം പറയുകയാണ്, ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, ജീവൻ ഉണ്ടായിരുന്നില്ല, അവയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. വീണ്ടും പറയുകയാണ്, അവയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക, ജീവശ്വാസത്തോട് പ്രവചിക്കുക. ജീവശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ദൈവത്തിന്റെ ആത്മാവ് അഥവാ പരിശുദ്ധ ആത്മാവ്? ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. എന്താ പ്രവചിക്കേണ്ടത്? മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നാല് വായുക്കളിൽ നിന്ന് നാല് ദിക്കുകളിൽ വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, വീശി അടിക്കുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനില്ലാത്ത അസ്ഥികൾ, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ, തകർന്നു കിടക്കുന്ന അസ്ഥികൾ, മരവിച്ച അവസ്ഥ, നമ്മളൊക്കെ ജീവനില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ആത്മാ